ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാൻട്രം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ടാൻട്രം എന്നല്ലേ, നമ്മുടെ അമ്മമാർ പലർക്കും ഉള്ള അനുഭവമായിരിക്കും. കുട്ടികളുടെ ദേഷ്യം, പിടിവാശി, പുറത്തു പോകുമ്പോൾ സ്ഥലങ്ങളിൽ കിടന്ന് ഉരുണ്ട് മറിയുക, നമ്മളെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അവരെന്ത് പറഞ്ഞാലും അത് മേടിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം അമ്മമാർക്കും ഇല്ലെങ്കിലും ഒട്ടുമിക്ക അമ്മമാർക്കും ഉള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ടിപ്സിലൂടെ പരിഹരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്നല്ലേ, അവർ എന്ത് വാശി പിടിക്കുന്നുവോ അത് നമ്മൾ നടത്തി കൊടുക്കരുത്. കുട്ടികളടുത്ത് സേ നോ, വേണ്ട എന്ന് തന്നെ പറയണം. ക്രമേണ ക്രമേണ അവർക്ക് മനസ്സിലാവും. അവർ എന്തെല്ലാം കാണിച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവർ ഇപ്പം നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് കരയുന്നു, നമ്മൾ എന്ത് ചെയ്യും, ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. അപ്പോൾ അത് ശീലമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഞാനിപ്പം ബഹളം വെച്ചാൽ എൻ്റെ അച്ഛനും എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട എന്തുവാണ്, അവർ എത്ര ബഹളം വെച്ചാലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നമ്മൾ അവർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഞാനിനിപ്പോൾ എന്തെല്ലാം കാണിച്ചാലും എൻ്റെ അച്ഛനും എനിക്കൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പോൾ ക്രമേണ ക്രമേണ അവർക്ക് മനസ്സിലായി തുടങ്ങും, ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലയെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ അങ്ങനെ തന്നെ അവരുടെ വാശി പതുക്കെ അങ്ങ് കുറയാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാൻ വാശി പിടിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ആഹാരം ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നമ്മളത് അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കരുത്. പകരം ആഹാരം കുറച്ച് ഫണ്ണിയാക്കി ആഹാരം കൊടുക്കാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഇപ്പം കുട്ടിക്ക് ദോശയാണ് ഇഷ്ടമെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുക. അതിലൊക്കെ അവൈലബിൾ ആണല്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോൾഡുകൾ. അപ്പം നമ്മൾ ആ മോൾഡുകളൊക്കെ വെച്ച് നല്ല നല്ല പൂവിൻ്റെയും ബട്ടർഫ്ലൈയുടെയൊക്കെ ഷേപ്പിൽ നമ്മൾ കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരെയും കൂടെ കയ്യിലെടുത്തുകൊണ്ട് വെച്ച് തന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും, അതുപോലെ ആഹാരം കഴിക്കുകയും ചെയ്യും. അല്ലാതെ ഒരിക്കലും നമ്മൾ കൊച്ചുങ്ങളെ അടിച്ചമർത്തി ആഹാരം കൊടുക്കല്ലേ. വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഒരു ദിവസം തന്നെ ദോശയും ഇഡലിയോ അല്ലെങ്കിൽ ദോശയും പൂരിയോ അങ്ങനെ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുക. അപ്പോൾ കുട്ടി വേണ്ടാന്ന് പറഞ്ഞാലും രണ്ടെണ്ണം, മോൻ ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കഴിക്കുമല്ലേ. അപ്പോഴെന്ത് ചെയ്യും, അവരുടെ വാശി അങ്ങനെയും കുറേ, അവർ പതുക്കെ പതുക്കെ ക്രമേണ ഫുഡ് കഴിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കാർട്ടൂൺസ് അല്ലെങ്കിൽ ടി വി അതൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക്, കുഞ്ഞു കുട്ടിക്ക്, 2 വയസ്സുള്ള കുട്ടിക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നതും ഭയങ്കര അപകടമാണ്. ഒരു ദിവസം ഒരു കുട്ടിക്ക് 1.5 മണിക്കൂർ കൂടുതൽ ഈ കുഞ്ഞു കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, എന്താണ്, അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കുകയും പാട്ടുകൾ പാടിക്കൊടുക്കുകയും പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഗെയിംസ് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് അറ്റാച്ച്മെൻറ്റും കൂടും, കുട്ടി വേഗം സംസാരിക്കാനും തുടങ്ങും അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരിൽ ഈ ടാൻട്രം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവരെ അടിച്ച് ഈ ടാൻട്രം മാറ്റാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ കുട്ടികളെ അടിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു ക്യാരക്ടർ മാറി കിട്ടുമായിരിക്കും, പക്ഷേ അവർക്കത് നമ്മളോടുള്ള പേടി ഉണ്ടാക്കുകയും കുട്ടിയുടെ അച്ഛനും അമ്മമാരോടുള്ള അവരുടെ അറ്റാച്ച്മെൻറ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, ഓ ഇപ്പം ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അടിക്കുകയാണ്. അപ്പോൾ അത് അടിക്കുമ്പോഴത്തേക്കുമാണ് അവർക്ക് എന്തോ ആതങ്ങ് മാറിക്കിട്ടുന്നതല്ലേ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയുടെ അടുത്തുള്ള പേടി കൊണ്ട് അവർക്കത് മാറണം. അല്ലാതെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വേണം നമുക്ക് ഇതിൽ നിന്നൊക്കെ കുട്ടികളെ ഡൈവേർട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ വളർന്നിട്ടായാലും അവർ ഈ പ്രോസസ്സ് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് കുറച്ച് സമയം കൊടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഒരു ടാൻട്രം ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കും അവരുടെ ഈ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളും കൂടെ കയറി ദേഷ്യപ്പെട്ട് അവരെ ടെൻഷനാക്കാതെ നമ്മളവർക്ക് കുറച്ച് സമയം കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനാണ് നോക്കേണ്ടതല്ലേ. അല്ലാതെ അവരെ വഴക്ക് പറഞ്ഞിട്ട് അടിച്ചിട്ടൊന്നും, കാരണം അവർക്ക് മനസ്സിലാവത്തില്ല, അവർക്ക് പേടിയായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരാൻ തന്നെ അവർക്ക് പേടിയിരിക്കും, അയ്യോ ഞാനിത് ചെയ്താൽ എൻ്റെ അച്ഛൻ എന്നെ അടിക്കുമോ. അല്ലാതെ അത് ചെയ്തുകൂടാ എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.